നമ്മുടെ ക്യാമ്പസിലൂടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അഡ്മിഷൻ എടുത്ത് ഒരുപാട് ഡിഗ്രി വിദ്യാർത്ഥിനികളുണ്ട്. 300-ഓളം അഡ്മിഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി പ്ലസ് ടു റിസൾട്ട് വരാൻ പോവാണല്ലോ. അപ്പോൾ ഇനിയും ഒരുപാട് അഡ്മിഷൻസ് വരും. ഏകദേശം ജൂലൈ 31 വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. എല്ലാവർക്കും സംശയമാണ് ഏതൊക്കെ ഡിഗ്രികളുള്ളത്, എത്രയാണ് പേയ്മെൻ്റ് എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള കുട്ടികളുണ്ടായിരിക്കും. അവരെടുത്ത് പറയാനുള്ളത്, നമുക്ക് ഡിഗ്രി കോഴ്സുകളുള്ളത് BSc ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, എക്കണോമിക്സ്, ഹിസ്റ്ററി, അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതുപോലെ തന്നെ BCOM, BBA ഡിഗ്രികളൊക്കെ നമുക്കുണ്ട്. ഫീസ് വരുന്നത് 11,000 രൂപ അഡ്മിഷൻ ഫീസ്. അതിൽ ക്ലാസ് പെട്ടു, നോട്ട്സ് പെട്ടു, PDF പെട്ടു, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ പെട്ടു, പിന്നെ അതിന് ശേഷം പിന്നെ 3,000 രൂപ എക്സാം ഫീസും കൂടി വരും. അങ്ങനെ ടോട്ടൽ ഒരു വർഷത്തേക്ക് 14,000 രൂപയാണ് വരുന്നത്. അങ്ങനെ അടുത്ത വർഷം 14,000, മൂന്നാമത്തെ വർഷം 14,000, അങ്ങനെയാണ് വരിക. ഓക്കെ, അത് നമുക്ക് ഒരുമിച്ച് അടക്കാം, അതാണ് ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ 11,000 ഫസ്റ്റ് തന്നെ നമുക്ക് അടക്കേണ്ട സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ 11,000 ഫസ്റ്റ് തന്നെ ആദ്യം അടക്കണം. രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് 2,000 വെച്ചിട്ട് ചെയ്യാം, പക്ഷേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് അടക്കേണ്ടതുണ്ട്. ജൂലൈ 31 ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള എമൗണ്ട് അടക്കേണ്ടതുണ്ട്. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി ആണോ, പഠിക്കാൻ എളുപ്പമാണോ, ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, വിട്ടമ്മയാണെന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വിദഗ്ധരായിട്ടുള്ള അധ്യാപക അധ്യാപികമാർ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ഫുൾ A+ കിട്ടി, ഈ വർഷം +2 പാസ്സായ ഒരു കുട്ടി ഉണ്ടായിരിക്കും, 10-20 വർഷം ഗ്യാപ്പുള്ള വിട്ടമ്മ ഉണ്ടായിരിക്കും, രണ്ട് പേർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക, ഇംഗ്ലീഷ് മിക്സ്ഡ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു ചോദ്യം, MA കോഴ്സുകളുണ്ടോ എന്നുള്ളതാണ്. MA ഉണ്ട്, MA ഇംഗ്ലീഷ്, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള MA ഇംഗ്ലീഷ്, സൈക്കോളജി, MA സോഷ്യോളജി, MA സൈക്കോളജി, MA എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ഹിന്ദി, MCOM, MBA കോഴ്സുകളുണ്ട്. അതിൽ MCOM, MBA ഒരു വർഷത്തേക്ക് 30,000 രൂപയാണ് വരുന്നത്. മറ്റ് കോഴ്സുകൾക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11,000 രജിസ്ട്രേഷൻ ഫീസും പിന്നെ 3,000 രൂപ എക്സാം ഫീസും. ഈ 11,000 രജിസ്ട്രേഷൻ ഫീസും 3,000 എക്സാം ഫീസും പറയുമ്പോൾ 14,000 വരുന്നത് ഒരു വർഷത്തേക്ക്. അതിനകത്ത് എല്ലാ എക്സ്പെൻസും പെട്ടുട്ടോ, നിങ്ങൾ ഇനി വേറെ ഒരു എമൗണ്ട് പോലും സെപ്പറേറ്റ് അടക്കേണ്ടി വരില്ല. ക്ലാസ്, നോട്ട്സ്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ്, എക്സാം ഫീസ്, പിന്നെ എക്സ്പെൻസും അതിനകത്ത് പെട്ടു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതാരാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്, അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ക്ലാസ് മൂന്ന് കാര്യം ഉറപ്പുവരാം. ഒന്ന്, UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ് നൽകുന്നത്. അതിനകത്ത് കാലിക്കറ്റും അലിഗറും SUV ഒക്കെ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈനിൽ പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഈ വർഷം നമുക്ക് UGC യൂണിവേഴ്സിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ SUV യൂണിവേഴ്സിറ്റിക്ക്, അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് ഓൺലൈനിൽ പരീക്ഷ എഴുതാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. പിന്നെ പ്രൊജക്ട് അസൈൻമെൻറ്റ് അത്രയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ സാധാരണ എല്ലാ UGC അംഗീകാരം ഉള്ളതിൽ കൂടി, NAAC അംഗീകാരം ഉള്ളത് കൂടിയിട്ട് കാലിക്കറ്റാണ് എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 2025 ആവുമല്ലോ, എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 2025 എത്തുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേ വാല്യൂ തന്നെ, ഒരേ സർട്ടിഫിക്കറ്റ് വാല്യൂടെ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ആരും വ്യാകുലപ്പെടേണ്ടതില്ല. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.